ഹലോ ഫ്രണ്ട്സ്, ഫിറ്റ്നസ് ഫാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കുറേ ദിവസം കൊണ്ട് നമ്മളൊരു ട്രിപ്പിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങോട്ടാണെന്നുള്ള ഒരു വീഡിയോ ആണിത്. ഏത് വണ്ടിയിലാണ് പോണത്, എങ്ങോട്ടാണ് പോകണതെന്നൊക്കെ ഉള്ളൊരു അനൗൺസിങ് വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാവരും കാണണം. അതുപോലെ തന്നെ നമ്മുടെ അപ്പോൻ്റെ വീഡിയോ, കഴിഞ്ഞ വീഡിയോ സുമതിയെക്കുറിച്ച് പറയുന്ന വീഡിയോ നല്ല രീതിയിൽ റീച്ച് കയറുന്നുണ്ട്. റാങ്കിങ് വണ്ണിലാട്ടോ കിടക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന ട്രിപ്പ് 11-ാം തീയതിയിലാണ് നമ്മൾ ആ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ട്രിപ്പ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നലെ മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ആ ഒരു വീഡിയോ, ആ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യാമെന്ന് തന്നെ വെച്ചത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പോകുന്നത് ഓൾ ഇന്ത്യ ട്രിപ്പാണ് കേട്ടോ. ഓൾ ഇന്ത്യ ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഏത് വണ്ടിയിലാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. എന്നെങ്കിൽ മാത്രമേ ഏത് വണ്ടിയിലാണ് പോകുന്നത്, ഏതൊക്കെ റൂട്ടാണ് നമ്മൾ പോകുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. അപ്പോൾ വീഡിയോ കണ്ടുപോകാം. അപ്പോൾ വെച്ചാൽ വരെ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഹീറോ സ്പ്ലെൻഡർ, അതായത് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ഉണ്ടല്ലോ, അതിൻ്റെ സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്, ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള. അപ്പോൾ അത് നമ്മളിഞ്ഞ് വാങ്ങിച്ചു കേട്ടോ. നമ്മുടെ ബുള്ളറ്റ് കൊടുത്തു. ബുള്ളറ്റ് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ പോകാനുള്ള അത്രയും ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ബുള്ളറ്റ് കൊടുത്തിട്ടാണ് നമ്മുടെ സ്പ്ലെൻഡർ പ്ലസ് എടുത്തത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു. ഓൾറെഡി ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്പുണ്ട്. സിൽവർ ബട്ടൺ, നമ്മുടെ ഗോൾഡ് ബട്ടൺ, അത്രയ്ക്ക് അത്യാഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജഡായു എർത്ത് സെൻ്റർ ഉണ്ട് കേട്ടോ. അത് ആ സൈഡിലോട്ടാണ്. അപ്പോൾ ആ ഒരു പോകുന്ന ഒരു റൂട്ടിലാണ് ഈ നിൽക്കുന്നത്. ഫുള്ള് കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ മാത്രമുള്ള നമ്മുടെ അഖിലുമുണ്ട്. അഖിലിനെ ഞാൻ പരിചയപ്പെടുത്തിത്തരാം, നമ്മുടെ ജിമ്മേറ്റാണ്. ഓക്കെ, ഒത്തിരി ഹെൽപ്പ് അഖിലിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് നമ്മുടെ ജിമ്മ് നോക്കുന്നത് അഖിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി കാണിച്ചില്ലല്ലോ. ദേ ഇരിക്കുന്ന നമ്മുടെ വണ്ടി ഹീറോ സ്പ്ലെൻഡർ, ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ അഖിൽ, എന്നിട്ട് പരിചയപ്പെടുത്തത്, ഇതാണ് നമ്മുടെ അഖിൽ ചങ് ബ്രോ. ഓക്കെ അഖില്, ഞാൻ പോകുന്നത്, ഞാൻ ഉത്തരാഖണ്ഡ് ട്രിപ്പ് പോയപ്പോഴൊക്കെ നമ്മുടെ ജിമ്മ് നോക്കിയത് അഖിലും നമ്മുടെ ബിമൽ കുമാറും ആണ്. ബിമൽ കുമാർ കുറേ വീഡിയോയിലും വന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ കാണിച്ചുതരാം. വീഡിയോ എടുക്കാൻ വേണ്ടി അഖിലിനെയോടൊന്ന് വിളിച്ചതാണ് ഒരു കൂട്ടിന്. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ പോകുന്ന വണ്ടി, ഹീറോ സ്പ്ലെൻഡർ. അങ്ങനെ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, നമ്പറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ നാളെ പോയി നമ്പർ അടിക്കും നമ്മൾ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മാപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. മാപ്പ് ഇതേ, ഇതാണ് നമ്മുടെ പോകുന്ന മാപ്പ്. അത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് ഞാൻ പറഞ്ഞുതരാം. ഇതേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോ, കൊല്ലം, വയനാട്, ബാംഗ്ലൂർ, ഹംപി, ഹൈദരാബാദ്, ഇതേ ഇങ്ങനെ പോയിട്ട് നേരെ ലഡാക്ക്, ജമ്മു വഴി തിരിച്ച് ഞങ്ങൾ കാസർഗോഡ് വഴി കൊല്ലത്ത് എത്തും കേട്ടോ. ഈ ഒരു മാപ്പാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിംഗ് കുഷനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം ഇത്രയും ലോങ് റൈഡ് ഏതാണ്ട് 11,000 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സീറ്റൊക്കെ വെക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റിംഗ് കുഷനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ. അപ്പോൾ സ്പ്ലെൻഡറിനാണെങ്കിൽ നല്ല ഹാർഡ് സീറ്റായിരുന്നു, അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത ഉണ്ടോ, ഫുള്ള് ബ്ലാക്കായി, അലോയ് സഹിതം ബ്ലാക്കാണ് കേട്ടോ. ഈ ഒരു അലോയ് സഹിതം ബ്ലാക്കാണ്. അതുപോലെ തന്നെ അത്രയ്ക്ക് ലുക്കാണ് നമ്മുടെ സ്പ്ലെൻഡറിന് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ 11-ാം തീയതി, അതായത് ഈ മാസം 11-ാം തീയതിയാണ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചടയമംഗലത്തിൽ നിന്നാണ് ഫ്ലാഗ് ഓഫ്. അപ്പോൾ കൊല്ലം ടു നേരെ എങ്ങോട്ടാ ലഡാക്കാണ്. ലഡാക്ക് നമുക്ക് ഓപ്പൺ ആവും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ കാശ്മീർ എന്തായാലും ടച്ച് ചെയ്യും. അതുകൊണ്ട് കൊല്ലം ടു കാശ്മീർ എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ പോകാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ 98 cc നമ്മൾ ഓൾ ഇന്ത്യ കവർ ചെയ്യുന്ന ആദ്യത്തെ വണ്ടിയായിരിക്കും നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അതും നമ്മുടെ ഹീറോയുടെ ഇപ്പോഴത്തെ എഡിഷൻ, ഫുള്ള് ബ്ലാക്ക് എഡിഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ട്രിപ്പ് ഫുള്ള് ഹീറോ അല്ലെ സ്പോൺസർ ചെയ്യുന്നതെന്നൊക്കെ. ചുമ്മാതാണ്, ഹീറോ സ്പോൺസർ ഒന്നും ചെയ്തിട്ടില്ല. ഹീറോയുടെ നമ്മുടെ സൗത്ത് സോൺ മാനേജറിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഫണ്ടിങ് ആയിട്ടൊന്നും തരാൻ പറ്റത്തില്ല, സർവീസൊക്കെ ആയിട്ട് ചെയ്തു തരാം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് ഓൾറെഡി പുതിയ വണ്ടിയാണ്. നമുക്ക് എങ്ങനെ ആയാലും 3-4 സർവീസ് ഫ്രീ സർവീസ് തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ നമ്മുടെ സൗത്ത് സോൺ മാനേജനായ ബാലാജി സാറുണ്ട്. ബാലാജി സാറ് പറഞ്ഞത് എന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പുള്ളിയെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചാൽ മതി, പുള്ളിയെന്നെ കോൺടാക്ട് ചെയ്ത് തരാം എന്ന് പുള്ളിയുടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഹീറോയുടെ സൈഡിൽ നിന്ന് അങ്ങനെ പുള്ളിയുടെ മേലെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ സംസാരിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ട്രിപ്പ് പോയല്ലേ പറ്റൂ.
അപ്പൊ നമ്മള് ഹീറോ സ്പ്ലെൻഡർ പ്ലസിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. 11,000 kilometers നമ്മൾ കവർ ചെയ്യും. പോകുന്ന ഡയറക്ഷൻസ്, അപ്പൊ നമ്മള് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ചടയമംഗലത്താണ്. ചടയമംഗലത്തെ ഫ്ലാഗ് ഓഫ് 11:00 to 11:30 നമ്മള് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നമുക്ക് രണ്ട് സ്റ്റേ എങ്ങനെയായാലും, അല്ല കേരളത്തിൽ രണ്ട് സ്റ്റേ വരും. ഒന്ന് തൃശ്ശൂർ, കാരണം നമുക്ക് മാക്സിമം ഒരു 300-350 kilometers നമുക്ക് ഈ ഒരു 98 cc നമുക്ക് ഒരു ദിവസം മാക്സിമം കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ 11:00 ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് തൃശ്ശൂർ എത്തുമ്പോൾ ഏകദേശം രാത്രിയോളമാകും. അപ്പോൾ നൈറ്റ് റൈഡൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ തൃശ്ശൂർ നേരെ ഇവിടുന്ന് നമുക്ക്, ഞാനൊരു ഏകദേശം ഒരു മാപ്പിൻ്റെ ഒരു രൂപം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടുന്ന് നേരെ വയനാട്, കാരണം നമ്മൾ ആദ്യം കാസർഗോഡ് വഴി പോകാനായിരുന്നത്. പക്ഷേ അവിടെ ബോർഡറിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമ്മൾ നേരെ ഇവിടെ വയനാട് വഴിയാണ് പോണത്. അപ്പോൾ വയനാടും കർണാടക ബോർഡർ തന്നെയാണ് എന്നെങ്കിലും അവിടെ ഓക്കെയാണ്. അപ്പോൾ നേരെ നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർ, വയനാട്, വയനാട് നിന്ന് നേരെ നമ്മൾ മൈസൂർ, ബാംഗ്ലൂർ. ബാംഗ്ലൂർ നമ്മൾ നേരെ ഗോവ ടച്ച് ചെയ്യും കേട്ടോ. ഗോവയിൽ നിന്ന് ഗോവ ഈ പോകുന്ന എല്ലാ സ്ഥലവും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. സാധാ ഒരു ഒത്തിരി പേര് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ. പക്ഷേ അവരൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാതെ ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. ഫിറ്റ്നസ് ട്രാവൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി എന്താ വെറൈറ്റികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എക്സാമ്പിള് ഗോവയിൽ ചെന്നിട്ടായാലും ഗോവയിൽ നമ്മളൊരു 3-4 days എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഗോവയായി. ഗോവയിൽ നിന്ന് നേരെ നമ്മൾ പൂനെ, പൂനെയിൽ നിന്ന് നമ്മൾ നേരെ ബോംബെ, ബോംബെ നേരെ ഗുജറാത്ത്, പട്ടേൽ സ്റ്റാച്യുവൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഗുജറാത്തിൽ നിന്ന് നേരെ നമ്മൾ രാജസ്ഥാൻ, രാജസ്ഥാനിൽ നേരെ നമ്മൾ ജമ്മു, പിന്നെ ജമ്മുന്ന് സോറി ജമ്മു അല്ല പഞ്ചാബ് ഉണ്ട് ഇടയ്ക്ക്. പഞ്ചാബ് അമൃത്സറിനൊക്കെ കവർ ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്നത് ജമ്മുവിലോട്ടാണ്. ജമ്മുന്ന് നേരെ ശ്രീനഗർ, ശ്രീനഗറിൽ നിന്ന് നേരെ നമുക്ക് ലഡാക്ക് ഓപ്പൺ ആവുകയാണെങ്കിൽ ഏകദേശം പാടാണ്, കാരണം ഈ ഒരു നല്ല മഞ്ഞുവീഴ്ചയൊക്കെയാണ് ഈ ഒരു സമയത്ത്. നോക്കാം, നമ്മൾ മാക്സിമം നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ മണാലി, മണാലിയിൽ നിന്ന് നമ്മൾ നേരെ ഉത്തരാഖണ്ഡ് ടച്ച് ചെയ്യും കേട്ടോ. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരിദ്വാർ ഉണ്ടല്ലോ, ഹരിദ്വാർ ഒരു പ്രാവശ്യം പോയതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഹരിദ്വാർ എന്താ ഇതുണ്ട് കുംഭമേള നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം അവിടെ പോയില്ലേ മോശമല്ലേ. അപ്പോൾ നമ്മൾ ഹരിദ്വാർ കുംഭമേളയൊക്കെ കണ്ട് അവിടെ നമ്മുടെ പയ്യനുണ്ടല്ലോ, നമ്മുടെ ചെന്നാബായി ഉണ്ട് നമ്മുടെ ഉത്തരാഖണ്ഡ് ട്രിപ്പിൽ. അപ്പോൾ പുള്ളിയുടെ റൂമിലൊക്കെ ആയിരിക്കും സ്റ്റേ ആകെ. അപ്പോൾ അവിടെ കഴിഞ്ഞ് നേരെ നമ്മുടെ ആഗ്ര വന്ന് താജ്മഹലൊക്കെ കണ്ട് നേരെ ഡൽഹി, ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ ഹൈദരാബാദ്, ഹൈദരാബാദ് വഴി നമ്മൾ നേരെ ഇവിടെ ബാംഗ്ലൂർ വരും. തിരിച്ച് ബാംഗ്ലൂർ നേരെ കാസർഗോഡ് വരും. കാസർഗോഡ് നേരെ നമ്മൾ തിരിച്ച് കൊല്ലം വരുന്ന ഒരു പ്ലാനിങ്ങാണ് ഇപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ വഴിയെ ഓരോ വീഡിയോയിലായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു മാപ്പിൻ്റെ ഏകദേശ രൂപം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഒരു മാക്സിമം ഒരു ബഡ്ജറ്റ് ഇട്ട് വെച്ചേക്കുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും. ഞാൻ പോകുന്ന വഴിക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇനി ലഡാക്ക് ക്യാരിയറൊക്കെ കയറ്റാറുണ്ട് കേട്ടോ. ലഡാക്ക് ക്യാരിയർ ഇതിനകത്ത് ഫിറ്റ് ആവുമെന്നൊക്കെ നോക്കണം. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പ്, ഫോഗ് ലാമ്പ് കയറ്റാറുണ്ട്. ഫോഗ് ലാമ്പൊക്കെ ഇവിടെ. പിന്നെ നമുക്ക് മൊബൈൽ ഹോൾഡർ ഉണ്ട് കേട്ടോ. മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യണം. മാപ്പും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മൊബൈൽ ഹോൾഡർ അത്യാവശ്യമാണ്. ഇത്രയും മെയിൻ കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്കൊരു റൈഡിങ് ജാക്കറ്റ് വാങ്ങാണ്ട് ഒരു ഹെൽമെറ്റ് കൂടെ വാങ്ങാണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വാങ്ങാണ്ട് ഇനി അധികം സമയമില്ല. ഇന്ന് 2nd നമുക്ക് എന്തായാലും പോകണം. കുറച്ച് സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വെച്ചവരെ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് കുറേ സ്ഥലത്തൊന്നുമില്ല. ഒരു എവിടേക്കുണ്ടെന്ന് കേരളത്തിലൊരു സ്റ്റേ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ആളുണ്ട്. അതുപോലെ തന്നെ സ്റ്റേക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബഡ്ജറ്റ് ആവുന്നത് കേട്ടോ. സ്റ്റേക്കും എണ്ണ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് സ്പ്ലെൻഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക്, ഞാനിപ്പോൾ ബുള്ളറ്റ് പോയിരുന്നത് ഇതിൻ്റെ 4 പൈസ വേണ്ടി തന്നെ പോകാനായിട്ട്. ഇപ്പോൾ സ്പ്ലെൻഡർ ആയതുകൊണ്ട് തന്നെ അത്രയും ബഡ്ജറ്റ് കുറവാണ്, കാരണം അത്രയും എണ്ണ കുറച്ചടിച്ചാൽ മതി. ഇപ്പോൾ 100 ഏകദേശം കേട്ടോ. പക്ഷേ 80 ഉള്ളതിന് കുറച്ചുകൂടെ ലാഭം കിട്ടിയാൽ നമുക്ക്. അപ്പോൾ സ്പ്ലെൻഡർ ഇപ്പോൾ തന്നെ എനിക്ക് ഒരു 67 mileage കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പോകത്തുള്ളൂ. അതായത് 75 എങ്ങനെയായാലും കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബഡ്ജറ്റ് ആവുന്നത് നമ്മുടെ സ്റ്റേ ആണ് കേട്ടോ. സ്റ്റേ ഒത്തിരി ബഡ്ജറ്റ്, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് സ്റ്റേക്കാണ് വരുന്നത്. സ്റ്റേ നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ പൂനെയിൽ സ്റ്റേ ഉണ്ട്, ഡൽഹിയിലൊക്കെ നമ്മുടെ കണ്ണെണ്ണ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോവയിൽ ആരുമില്ല കേട്ടോ. ഗോവയിൽ ആരുമില്ല. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആർക്കെങ്കിലും ഒരു ഗോവയിലൊക്കെ സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് തരണം. അപ്പോൾ വലിയ ഉപകാരമായിരിക്കും അതൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ബോംബെയിലും ആളില്ല. ബോംബെ അങ്ങോട്ടുള്ള പിന്നെ ഡൽഹി ഒഴിച്ചാൽ പിന്നെ വേറെ അങ്ങ് നമുക്ക്, ഹരിദ്വാർ ഒഴിച്ചാൽ വേറെ അങ്ങ് നമുക്ക് അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ സ്റ്റേക്ക്. പിന്നെ അവിടെ നമ്മൾ പൈസ കൊടുത്ത് തന്നെ സ്റ്റേ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ
നമുക്ക് ബഡ്ജറ്റ് ഞാൻ ഏറ്റവും ഇത്രയും സ്ഥലം ഒതുക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റിൽ വെച്ച് നമുക്ക് ഓളിന്റെ കവർ ചെയ്തിട്ട് വരാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ ഒരു മൂന്നാല് സ്റ്റേറ്റും കൂടെ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ഒരു കുറവ് വെച്ചാണ് ഞാൻ ഈയൊരു എന്താ ഈ കുറഞ്ഞ സ്റ്റേറ്റ് ഒരു 15-16 സ്റ്റേറ്റേ ഉള്ളൂ ഇപ്പോൾ കേട്ടോ, അത്രയും സ്റ്റേറ്റിൽ ഒതുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഗൂഗിൾ പേയുടെ നമ്പറൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പം പറ്റുന്ന രീതിയിൽ 10 രൂപയുടെ അത്രയും സഹായം എന്തായാലും ആകും കേട്ടോ, 100 രൂപയുടെ അത്ര എണ്ണ അടിക്കാനെങ്കിലും ആവുമല്ലോ. അപ്പോൾ പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കണം, എങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. എങ്കിലും നമുക്ക് ആ ഒരു ഗുമ്മ കേട്ടോ ഓൾ ഇന്ത്യയൊക്കെ പോകുന്നു പറയുമ്പോഴത്തേക്ക് നല്ല ഹെവി സ്ഥലങ്ങളൊക്കെ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് എത്തിക്കണ്ടേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പോകുന്ന ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഗോവ, അതുപോലെ തന്നെ ഗോവയിൽ ഞാൻ ഒരു 3-4 ദിവസം കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൂനെ, ബോംബെ, ഒത്തിരി സ്ഥലങ്ങളുണ്ട് പൂനെയിലൊക്കെ. പൂനെയിൽ നമ്മുടെ ആൾക്കാരുണ്ട്, പയ്യന്മാരുണ്ട്, അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കും സ്റ്റേ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 4 ദിവസം പൂനെയിലൊക്കെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും 4-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പൈസ ഒന്നും കൊടുക്കാൻ അവരുടെ കൂടെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പല എന്താ സ്റ്റേറ്റിലും ഇങ്ങനെ നമുക്ക് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രാജസ്ഥാനിൽ തന്നെ നമുക്ക് ആളില്ല, കാരണം രാജസ്ഥാനിൽ ഒരു 4-5 ദിവസം നമുക്ക് സ്റ്റേ ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. കാരണം ഒത്തിരി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം, അതും 100-200 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കും രാജസ്ഥാനിൽ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പയ്യന്മാരുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു വലിയ സഹായമായിരിക്കും. പിന്നെ എനിക്ക് ഈ വണ്ടിയുടെ ഒത്തിരി ഇഷ്ടം തോന്നിയാണ് ഹീറോ ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. കാരണം ഇപ്പോൾ ഇറക്കിയ എഡിഷൻ കിടിലാണ്, ഒരു രക്ഷയില്ല. അല്ലെങ്കിലും ഹീറോ സ്പ്ലെൻഡർ പണ്ട് തൊട്ടേ കിടിലാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി BS6 ആയതുകൊണ്ട് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എവിടെ കൊണ്ടുവച്ചാലും നമ്മുടെ ആ ഒരു എടുപ്പുണ്ടല്ലോ വണ്ടിക്ക് ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് വണ്ടി കാണാനായിട്ട്. ഒരു 10,000 രൂപ എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ കാട്ടിയും, കാരണം BS6 ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ i3 സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് ഈ ട്രാഫിക്കിൽ, നമുക്ക് എണ്ണ ലാഭിക്കാനുള്ള സെറ്റപ്പൊക്കെ അത്. അതൊക്കെ ഒരു നല്ല സംഭവമാണ്. നേരത്തെ സ്പ്ലെൻഡറിൽ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് സ്പ്ലെൻഡറിൽ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ സീറ്റ് പക്ഷേ സ്പ്ലെൻഡറിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന സീറ്റ് ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ സീറ്റ് കവറൊക്കെ ഇട്ടു, അതുകൊണ്ടാണ് അത്യാവശ്യം കംഫർട്ട് ആയത്. ഇല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ്, ഒരു 80 കിലോമീറ്ററൊക്കെ നമ്മൾ ട്രിവാൻഡ്രം ആ ഒരു തമിഴ്നാട് ബോർഡറിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 2 വീഡിയോ മുമ്പ്. അപ്പോൾ അവിടെയൊക്കെ പോയത് 1 സൈഡ് 80 കിലോമീറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ സീറ്റ് കൊണ്ടായിരുന്നു പോയത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് മനസ്സിലായി എന്തായാലും ആ സീറ്റും കൊണ്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു കുഷൻ സീറ്റ് അടിച്ചത്. അതൊരു 600 രൂപ ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഇനി ഇവിടെ ആയിട്ട് നമുക്ക് ലഡാക്ക് കാരിയർ ഫിറ്റ് ചെയ്യണം. ലഡാക്ക് കാരിയർ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ഫോഗ് ലാമ്പുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോഗ് ലാമ്പ് 2 എണ്ണം വരും, പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ. അത്രയാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ ലഡാക്ക് കാരിയർ കയറ്റിൻ്റെ എന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അത് അടുത്ത വരുന്ന എപ്പിസോഡ് ഫുൾ ഇനി ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അനൗൺസ്മെൻറ്റ് പറഞ്ഞതേ ഉള്ളൂ, കുറേ നാളായിട്ട് ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇന്നാണ് നമുക്ക് ആ ഒരു ടൈം കിട്ടിയത്, കാരണം നമ്മുടെ ഫണ്ട് സെറ്റാക്കാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. എന്നിട്ടും സെറ്റായില്ല ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് വരുന്നിടത്ത് വെച്ചാണ് എന്തായാലും ഉള്ള ഫണ്ട് കൊണ്ട് നമ്മൾ ഇറങ്ങാൻ പോകുക ഓൾ ഇന്ത്യക്ക്. ഓൾ ഇന്ത്യ എന്തായാലും നമുക്ക് 11-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് അങ്ങോട്ട് മാറത്തില്ല. എന്തായാലും മാറുകയാണെങ്കിൽ ഞാൻ വരുന്ന വീഡിയോസിലെല്ലാം ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, വണ്ടി നിങ്ങളെ ഒന്ന് കാണിക്കണം, ഏത് വണ്ടിയിലാണ് പോണത്, അതുപോലെ തന്നെ റൂട്ടും കാര്യങ്ങളൊക്കെ ഫുള്ളൊന്ന് ഏകദേശം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന വഴിയിൽ പരിഹരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട, പോകുന്ന വഴിയിലെല്ലാം ഞാൻ ഈ റൂട്ട് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, ഈ റൂട്ട് പോകുന്ന റൂട്ടൊക്കെ. അപ്പോൾ ആ റൂട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് മാക്സിമം കുറഞ്ഞ ബഡ്ജറ്റിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹീറോ സ്പ്ലെൻഡർ തന്നെ എടുത്തത്. അത്യാവശ്യം പവറും ഉണ്ട് നമുക്ക്. ഇപ്പോൾ അപ്പോൾ എല്ലാവരും ചോദിക്കും പ്ലാറ്റിന എന്താ എടുക്കുക, ഞാൻ അതിലും നല്ല മൈലേജ് പ്ലാറ്റിനെ കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് പ്ലാറ്റിനയും നമ്മുടെ സ്പ്ലെൻഡറും ഒക്കെ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടിയത് സ്പ്ലെൻഡർ പ്ലസിൽ തന്നെയാണ് കേട്ടോ. കാരണം പ്ലാറ്റിനയ്ക്ക് 110 cc ആണ്, ഇത് 98 cc ഉള്ളത്. എനിക്ക് ഇത്രയും കംഫർട്ട് കിട്ടുന്നെങ്കിൽ അത്രയും കിടിലമായിട്ടാണ് ഒരു വണ്ടി ഇറക്കിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ എടുക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പ് നമ്മൾ 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും.
വരുന്ന വീഡിയോസൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ ലഡാക്ക് കാരിയർ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം പോയി തിരക്കണം. കൊട്ടാരക്കര ഉണ്ടെന്ന് പറയുന്നത്, അപ്പോൾ കൊട്ടാരക്കര ഒന്ന് പോയി തപ്പണം സംഭവം, ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുമില്ല എന്നൊക്കെ. അപ്പോൾ ഒരു ഹെവി സെറ്റ് ലുക്കിലൊക്കെ പോയാൽ വലിയ ഒരു ഗുമ്മുള്ളൂ നമുക്ക് ഓൾ ഇന്ത്യയൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, വരും വീഡിയോസിലെല്ലാം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ഗൂഗിൾ പേയുടെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അഖിലേവാ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടി തരാം കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷനിലെ നിങ്ങൾക്ക് ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഒരു ടാറ്റ പറഞ്ഞേട്ടാ.